സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ എസ് ഇ വി സാധാരണഗതിയിൽ അതിൻ്റെ ഒരു എനിക്ക് കൂടുതൽ സൗഹൃദത്തിൽ വരാനൊരു കാരണം കൂടെ ഉണ്ട്. റോബിനൊക്കെ പണ്ട് തൊട്ട് അദ്ദേഹം ഒരു ജെന്റിൽമാനാണ്. മാധ്യമ പ്രവർത്തകരിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. കോട്ടയം പ്രസ് ക്ലബിൻ്റെ സെക്രട്ടറിയാണ് അദ്ദേഹം. അങ്ങനെയുള്ള അവരുടെ ഒക്കെ ആയിട്ടുള്ള സൗഹൃദം, അതുപോലെ നമ്മുടെ എസ് ഇ വിയിലെ അനിലിന് ഒരിക്കൽ ആപത്തും അനിൽ ക്യാമറാമൻ കെട്ടിടത്തിന് വേണ്ടി താഴെ പോയി. അന്ന് രാത്രിയിൽ ഞാനൊരു ഇടപെടൽ നടത്തിയിട്ടല്ലേ പുള്ളി, അന്ന് തന്നെ പുള്ളി തട്ടിപ്പോയി. രാത്രി വീട്ടിൽ പോയ ഡോക്ടറെ ഞാൻ വിളിച്ചുകൊണ്ട് വന്ന് രാത്രി തന്നെ പുള്ളിയുടെ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമമൊക്കെ. അങ്ങനെ ഒരു ബന്ധം എനിക്ക് എസ് ഇ വി ആയിട്ട് വലിയ രൂപത്തിലുണ്ട്, എല്ലാ പ്രശ്നങ്ങളും ഇടപെട്ട്. പ്രത്യേകിച്ച് നിങ്ങളുടെ വാർത്തയും വിമർശനങ്ങളും ഒക്കെ, ഈ ഞാൻ പറയുന്ന ഒരു ഉദാഹരണം, തുണി കഴുകുന്ന രണ്ട് രൂപത്തിൽ കഴുകാം. ഒന്ന്, ചെളി പോയി വൃത്തിയാകാനും കഴുകാം. രണ്ട്, അത് കീറാനും അലക്കാം. അലക്കുമ്പോൾ അല്ലേ, രണ്ട് രൂപത്തിൽ അലക്കാം. ചെളി പോകാനും അലക്കാം, കീറാനും അലക്കാം. അപ്പം നിങ്ങൾ ചെളി പോകാൻ മാത്രമേ അലക്കാറുള്ളൂ, കീറാൻ അലക്കാറില്ല. അതൊരു മാന്യതയും മര്യാദയും സംസ്കാരത്തിൻ്റെയും ഭാഗമാണ്. ഞാനത് മാധ്യമരംഗത്ത് ഞാൻ ഇത് ഇഷ്ടപ്പെട്ടു, എസ് ഇ വി ഇഷ്ടപ്പെടുന്ന ആ ഇവരെ ഇഷ്ടപ്പെട്ടത് ഈ തരത്തിൽ മാത്രമേ അവരൊക്കെ വാർത്തയെടുത്താൽ തെറ്റായ വാർത്തകൾ കൊടുക്കാറില്ല. വാർത്ത ശരിയാണോ എന്ന് മനസ്സിലാക്കിയും ആരെങ്കിലും വ്യക്തിപരമായി നശിപ്പിച്ച് മറ്റൊരാൾക്ക് നേട്ടം കൊയ്യാൻ വേണ്ടി മാധ്യമങ്ങളെ ഉപയോഗിക്കുന്ന ശൈലിയുടെ കാലഘട്ടം ഇത്. അതിനൊരിക്കലും എസ് ഇ വി പ്രവർത്തകർ നിന്ന് കൊടുക്കാറില്ല. അതാണ് എനിക്ക് അവരോടുള്ള ബഹുമാനം. അവരെല്ലാം അവിടുത്തെ ടീമെല്ലാം അതെയോട്ടെ, എല്ലാം വളരെ മാന്യരും വിനയാന്യതരും സംസ്കാര സമ്പന്നരുമാണ്. ആ ഒരു നിലവാരം നിങ്ങൾക്ക് മറ്റാരെക്കാളും കൂടുതൽ ഞാൻ കാണുന്നു, അത് ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏത് തരത്തിലുള്ള പുതിയ അജണ്ട മുന്നോട്ട് വെച്ചാലും നല്ലതാണെങ്കിൽ അത് സ്വീകരിക്കുന്നതിന് എന്താ കുഴപ്പം? ജനാധിപത്യത്തിൽ മീഡിയയ്ക്ക് സ്ഥാനമുണ്ട്, ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ശരിയാണ്. പക്ഷേ അത് അതിൻ്റെ ലൈൻ വിട്ടു പോകരുതെന്ന് മാത്രമേ നോക്കുള്ളൂ എപ്പോഴും. അതിൽ എപ്പോഴും മാന്യത ഒരു പുലർത്തുന്നു എസ് ഇ വി എന്നതിൽ നിറഞ്ഞ സന്തോഷമുണ്ട്. അതിൽ പ്രത്യേക എസ് ഇയെ അഭിനന്ദിക്കുകയാണ്. എന്തായാലും വളരെയധികം നന്ദി. സഹകരണ മേഖലയിൽ കേരളത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ സംഭാവനകൾ നൽകാൻ കഴിയുമെന്നതിനെ കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത്. ഒപ്പം മറ്റ് വകുപ്പുകളിലും കേരളത്തിൻ്റെ പൊതുവായ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങളെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു. വളരെയധികം നന്ദി ഈ സമയത്തിനും ഈ വാക്കുകൾക്കും. നന്ദി സാർ. ഏറെ ശ്രദ്ധേയമായ ഒരു ചർച്ചയാണ് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ വി എൻ വാസവൻ നയിച്ചത്. ഒട്ടേറെ കാര്യക്ഷമമായ ആശയങ്ങളാണ് ചർച്ചയിലുടനീളം രൂപപ്പെട്ടു വന്നത്. മന്ത്രിയുടെ തുടർ പ്രവർത്തനങ്ങൾക്ക് ആസ്പയർ കേരള എല്ലാവിധ ആശംസകളും നേരുന്നു. ആശയസമ്പുഷ്ടമായ ചർച്ച നയിച്ച ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ വി എൻ വാസവന് എ സി വിയുടെ സ്നേഹാദരങ്ങൾ സമർപ്പിക്കുന്നതിനായി ഏഷ്യാനെറ്റ് സാറ്റ്കോം എച്ച് ആർ ഹെഡ് ശ്രീ രവീന്ദ്രനാഥ് സർ അവർകളെ ഞാൻ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. Thank you.